കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സംഭവമുണ്ടായി. വാർത്താ സംബന്ധ വിവരങ്ങൾ ശേഖരിക്കാൻ ആശുപത്രിയിലെത്തിയ ഒരു മാധ്യമ പ്രവർത്തകനെ സെക്യൂരിറ്റി ജീവനക്കാർ സംഘം ചേർന്ന് കയ്യേറ്റം ചെയ്തു. കാലിക്കറ്റ് പ്രസ് ക്ലബിൽ രേഖാമൂലം പരാതി നൽകിയതോടെയാണ് ഈ സംഭവം വെളിയിലായത്. മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും നിയമങ്ങളും പാലിച്ചു മാത്രം ആശുപത്രി വാർഡിൽ വാർത്ത ശേഖരിക്കാനെത്തിയ മാധ്യമ പ്രവർത്തകന് നേരെ ഉണ്ടായ ഈ അതിക്രമണം തീർത്തും അനീതിയാണ്. സംഭവം ഇങ്ങനെയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രധാന ഗേറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് അക്രഡിറ്റേഷൻ ഐ ഡി കാർഡ് കാണിച്ച് അനുവാദം വാങ്ങിയാണ് വാർഡിലെത്തിയത്. വാർഡിലെ ഡ്യൂട്ടി നഴ്സിന് ഐ ഡി കാർഡ് കാണിച്ചു കൊടുത്തുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തി രോഗി കിടക്കുന്ന ഇടം ചോദിച്ച് മനസ്സിലാക്കി. തുടർന്ന് രോഗിയുമായി സംസാരിച്ചിരിക്കെ ചാക്കോ എന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ നേതൃത്വത്തിൽ 4 സെക്യൂരിറ്റിക്കാർ സംഘടിച്ചെത്തി മാധ്യമ പ്രവർത്തകനെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. മാധ്യമ പ്രവർത്തകനാണെന്ന് ഐ ഡി കാർഡ് ഉയർത്തി വ്യക്തമാക്കിയിട്ടും അവർ കയ്യേറ്റം തുടർന്നു. വാർഡിലെ രോഗികളും കൂട്ടിരിപ്പുകാരും കേൾക്കെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു. വാർഡിൽ നിന്ന് പുറത്തിറങ്ങി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടും കൂട്ടാക്കിയില്ല. വാർഡിൽ മാധ്യമപ്രവർത്തകനെ ബന്ദിയാക്കിയ സാഹചര്യമാണ് അവർ രൂപപ്പെടുത്തിയിരുന്നത്. മാധ്യമപ്രവർത്തകർ ഇങ്ങനെ കയറിയാണ് ആദിവാസിയുടെ മരണം പോലെ പല സംഭവങ്ങളും വിവാദമാക്കിയതെന്നും ഇനി ഒരു മാധ്യമപ്രവർത്തകനെയും വാർഡിൽ കയറ്റില്ലെന്നുമൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു. സെക്യൂരിറ്റി ചീഫാണെന്ന് പറഞ്ഞ് കടന്നെത്തിയ തൗഫിക് എന്ന് പേര് പറഞ്ഞ യൂണിഫോം ധരിച്ചിട്ടില്ലാത്ത യുവാവ് ബലം പ്രയോഗിച്ച് മാധ്യമപ്രവർത്തകനെ താഴത്തെ നിലയിലേക്ക് ഇറക്കി അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. ഇതിനിടെ മാധ്യമപ്രവർത്തകൻ പ്രസ് ക്ലബ് ഭാരവാഹികളെ ബന്ധപ്പെടുകയും അവ സൂപ്രണ്ടുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് സൂപ്രണ്ടിനെ കാണണമെന്ന് മാധ്യമപ്രവർത്തകൻ അറിയിച്ചെങ്കിലും അപ്പോയിൻമെൻ്റ് ലെറ്റർ കാണിക്കാതെ അനുവദിക്കില്ലെന്നാണ് സെക്യൂരിറ്റിക്കാർ ശാഠ്യം പിടിച്ചത്. സെക്യൂരിറ്റി ചീഫ് എന്ന് പറഞ്ഞ വ്യക്തി പോലീസിനെ വിളിച്ചു വരുത്തിയിരുന്നു. പോലീസ് കോൺസ്റ്റബിളിനോട് മാധ്യമപ്രവർത്തകൻ സംഭവം വിവരിച്ചു പറഞ്ഞു. അതോടെ പരാതിയില്ലെന്നും പറഞ്ഞ് സെക്യൂരിറ്റി ചീഫ് തടുതപ്പി. ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ നിരവധി അക്രമങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെയാണ് ഇപ്പോൾ കോഴിക്കോടും സമാന രീതിയിൽ മാധ്യമപ്രവർത്തകരുടെ നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്.